മോളെ നീ എന്തിനാടി ബാങ്കിൽ പോവാനേ? എനിക്ക് നല്ല സുഖമല്ലമ്മേ. അതിനെങ്ങനെ കിടന്നാ മതിയോ? വന്ന് ഡാക്ടറെ ഒന്ന് കാണിക്കേ. അത്രക്കൊന്നുമില്ലമ്മേ, ഒരു ചെറിയ തലവേദന. ഓ അത്രക്കുള്ളോ? എന്നാ ഇച്ചിരി കോളം കടുകരച്ചത്. ഞാനത് വേണ്ടമ്മേ, ബുദ്ധിമുട്ടണ്ട. എനിക്കിതൊന്നും ഒരു ബുദ്ധിമുട്ടല്ലടി. വേണ്ടെന്ന് പറഞ്ഞില്ലേ? വേണ്ടെങ്കി വേണ്ട. എടി, നീ എനിക്ക് ചക്ക പൈസ തരാന്ന് പറഞ്ഞിട്ട് എവിടെടി? അല്ലെങ്കിൽ നീയൊരു ഈ മുറി എന്തിനാ പൂട്ടിട്ടിരിക്കുന്നു? ഓ, നാറ്റ സഹിക്കാൻ വയ്യ. ഇതൊന്ന് തുറന്നു കുറച്ച് വെള്ളം ഒഴിച്ച് കഴുക. അല്ല, എന്തിനാടി ഈ കുളിമുറിയിൽ ചാമ്പ്രാണിത്തിരി കത്തിച്ചു വെച്ചിരിക്കുന്നത്? എന്തിനെങ്കിലും ആവട്ടെ, നിങ്ങളൊന്ന് പോയി തന്നാ മതി. അങ്ങനെ വരട്ടെ. എന്നാലും നിന്റെ ഒരു മനസ്സിലിരിപ്പേ, ഞാൻ അറിയാത്തതും കാണാത്തതും പലതും ഇവിടെ നടക്കുന്നുണ്ട്. പലതും നടക്കും. നിങ്ങൾക്കെന്താ? അയ്യോ, എനിക്കൊന്നുമില്ല. പക്ഷേങ്കിലേ, നീ രണ്ടു കൊച്ചുങ്ങളുടെ തള്ളയാണ് മനസ്സിലാക്കണം. അല്ല, അവനൊരു പാവമായതുകൊണ്ടാണല്ലോ നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. മോഹൻ എവിടെ? ചോദിച്ചു കേട്ടില്ലേ, മോഹൻ എവിടെന്ന്? ആരാണ് മോഹൻ? ഇവിടെ അങ്ങനെ ആരുമില്ല. പറയൂ, നിങ്ങൾ ആരാണ്? എന്തിനൊന്നു? ആരാണ് മോഹൻ? നിങ്ങൾ എന്തെങ്കിലും പറയൂ. ഹലോ, എസ് ടി സി ഓൾഡ് ഓഫീസ്. വേണു? ഹലോ, വേണു ഹിയർ? അതെ, സിന്ധുവാണ്. പിന്നെ കയ്യിലെ കൊടുത്ത് ഒന്ന് നേരം വരൂ. ഹലോ, ഹലോ. എന്താ കുഞ്ഞു? സുഖമില്ലെന്നോ? സീരിയസ് ആണെന്നോ? ആ, ഞാൻ ഉടനെ വരാം. ചോദിച്ചിട്ട് പറഞ്ഞില്ല, ഒരാളും അടുക്കളവാണെന്ന് മുട്ടി തുറന്നപ്പോ മോഹൻ ചോദിച്ചു. മോഹനെ ഇവിടെ തിരക്കാൻ എത്ര ചോദിച്ചിട്ടും ഒന്നും പറഞ്ഞില്ല. ആരാണ് കരുതിയ തിരക്കും? ജുബയും നന്ദിയുമാണ് ദേഷ്യം. അയാൾ വന്നത് സൈക്കിളിലാണ്. സൈക്കിളിൽ ഒക്കെ നൽകിയിട്ടുണ്ട്. എട്ടാം നമ്പർ സൈക്കിൾ ആരെ കൊണ്ടുവരിക്കുന്നത്? അതെ, നമ്മളെ മമ്മൂട്ടിക്ക ജുബായിട്ട് കയ്യിൽ. അതെ അതെ, അങ്ങയുടെ പറയത്. ആളിപ്പോ വീട്ടിലുണ്ട്. ഏതാ വീട്? ഇതാ കാണുന്ന. മമ്മൂട്ടിയുടെ വീടല്ലേ? എന്ത് വേണം? ഒന്ന് കാണണം. ആരാ? ആരോ ഒരാള്, നമുക്കറിയില്ല. വരാൻ പറ. മമ്മൂട്ടിന്റെ ഉമ്മയാണത്. അകത്തോട്ട് ചെല്ല. ഉം
ഞാൻ കുറെ അകലെന്നാണ്. മമ്മൂട്ടി എന്ന കാരണമായിരുന്നു. വിശേഷിച്ചൊന്നുമില്ല, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഓനിവിടെ ഇല്ല, മരുന്ന് വാങ്ങാൻ പോയിരിക്കുക. ഇപ്പൊ വരും. നിങ്ങള് ഇവിടെ ഇരിക്ക. ഞാൻ അല്പം തെറിയിലാണ്. പറട്ടെ. ഒന്ന് നിൽക്കണേ. മമ്മൂട്ടി എന്നല്ലേ പേര്? അതെ. ഞാൻ നിങ്ങളെ തിരക്കി നടക്കുകയായിരുന്നു. എന്തിന്? നിങ്ങൾ രണ്ട് വീട്ടിൽ വന്നത്? നിങ്ങളുടെ വീട്ടിലോ? ഞാൻ വന്നിട്ടില്ല. രണ്ട് മണിക്കൂർ മുമ്പ് നിങ്ങൾ സൈക്കിളിൽ വന്ന് ഒരു വീടിന്റെ അടുക്കളമായി തട്ടിയില്ലേ? അതെന്റെ വീടാണ്. നിങ്ങൾ എന്താ മോഹൻ അന്വേഷിച്ചത്? അവനെ കൊല്ലാൻ. എന്തിന്? അത് നിങ്ങൾ അറിയണ്ട. അറിയണം. നിങ്ങൾ കൊല്ലാൻ നടക്കുന്ന മോഹൻ ഇതിനകം കൊല്ലപ്പെട്ട് കഴിഞ്ഞു. അവൻ ചത്തോ? ചത്തെങ്കിൽ നാടിന്റെ ആവശ്യമോ? എന്റെ ആവശ്യം? എന്റെ കൈകൊണ്ട് വേണമായിരുന്നു ആ ചെകുത്താനെ മയ്യത്താക്കാൻ. നിങ്ങളാണ് അവനെ കൊന്നത്. കഴിഞ്ഞ ഒന്നര ദിവസമായി ഞാനും എന്റെ ഭാര്യ അനുഭവിക്കുന്ന വേദന നിങ്ങൾക്കറിയാമോ? ആ ശവവും കാത്തിരുന്ന് കാത്തിരുന്ന് ഞാൻ പൊറുതി മുട്ടി. അവനെ കൊല്ലാതെ എന്റെ വീടില്ലാതെ വേറെ സ്ഥലവും കിട്ടിയില്ലേ? അവനെ കൊന്നത് ഞാൻ തന്നെ ആയിരുന്നെങ്കിൽ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എല്ലാം ഞാൻ പറയാം. ഞാൻ ഒരു പാവപ്പെട്ടവനാണ്. മയ്യത്ത് കാത്തു കിടക്കണ എന്റെ ഉമ്മ, നിക്കാഹ് കാത്തു കഴിഞ്ഞ എന്റെ പെങ്ങള്, എന്റെ സ്വത്ത് ഒരു സൈക്കിൾ ഷോപ്പ് മാത്രമാണ്. ഉമ്മ ഉറങ്ങിയ വിളിക്കേ, അവൾക്ക് ബിസ്ക്കറ്റ്. ഇപ്പൊ വിളിക്കണ്ട, ഓൾ ഉറങ്ങട്ടെ. ഒന്നും പറയണ്ട, എന്റെ പെങ്ങൾക്ക് ഇത് പതിവാ. ആനക്ക് ഇപ്പോഴും ഓള് കുഞ്ഞ, ഓളെ കെട്ടിച്ചു വിടാൻ പ്രായായി. എന്റെ പെങ്ങള് എത്ര വലുതായാലും അവൾ എന്നെ എനിക്ക് കുഞ്ഞ. ഉമ്മ ചോറെടുക്ക്. ഉമ്മാക്കോടിച്ചിരി കൂടെ എനിക്ക് വേണ്ട. ഈ കൈക്ക് ഓള് വയറ് നിറച്ച് കഴിച്ചേച്ചാ കിടന്നെ. എനിക്കും വേണം ചോറ്. വേണ്ടാത്ത ഒരു ശീലമൊക്കെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. എന്ന പെണ്ണാണെങ്കിൽ ഒരു ബീക്കുസമാരുണ്ടല്ലോ. എന്റെ ഒരു പിടി ചോറ് ഇവളൊന്നും വേണ്ടാലേ എനിക്ക് ഉറക്കം വരൂ. അത് തിന്നാലേ ഓള് ഉറങ്ങും. കെട്ടിച്ച് വിടുപ്പോ കാണാലോ. കെട്ടിച്ച് വിട്ടാലും ഞാൻ ഓടി ഇനി വരും. അന്നിക്ക ഈ ഇങ്ങനെ ഇരുട്ടി വെളുപ്പില്ലാണ്ട് വേല ചെയ്താല് ശരീരം ആര് നോക്കാനാ? എന്റെ ഉമ്മ ആണെങ്കിൽ കിടപ്പില. അതെ, വേല ചെയ്യാണ്ടിരുന്നാല സൂക്കടം ഉണ്ടാവാ. എനിക്ക് ഇച്ചിരി പ്രാരാബ്ദമൊക്കെ ഉണ്ടേ. അതൊക്കെ അങ്ങോട്ട് കഴിച്ചു പറ്റി. നീ എന്താ കാലത്തെ? ചുമ്മാ വേലയൊന്നും ചെയ്യാണ്ട് ചുറ്റിയാണെന്നോ? കാശുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. എന്തെങ്കിലും ബിസിനസ് തുടങ്ങണമെന്നുണ്ട്. ആ എന്തായാലും വേണ്ടില്ല. ഒരു വേലയുണ്ടെങ്കിൽ അതിനൊരു അന്തസ്സുണ്ട് അല്ലേസാ? വേലയുണ്ടെങ്കിലേ നസീമാനെ അനക്കിപ്പം കെട്ടിച്ചു തരും. ഞാൻ അവന്റെ ബാപ്പാന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. നിനക്ക് ഇഷ്ടപ്പെട്ട തുണിയാ, ഉമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട. ഉമ്മക്ക് ഒന്നും വേണ്ട. ഈ കാശ് ഇങ്ങനെ കളയാണ്ട് പെണ്ണിനെ കെട്ടിച്ചു വിടാൻ. ഉമ്മ വിഷമിക്കാവേ, അവളുടെ നിക്കാഹ് വരട്ട്. അന്ന് ഈ നാട്ടില് പെരുന്നാളാ, അതിനു വേണ്ടിയാ ഞാൻ വേലയെടുക്കുന്നത്.